മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. എടവണ്ണപ്പാറയിൽ വീണ്ടും അപകട മരണം. എളമരം റോഡിൽ സ്കൂളിന് സമീപം ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. മെഡിസിനുമായി പോകുന്ന ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് എടവണ്ണപ്പാറ കോലോത്തുംപറമ്പ് സയ്യിദ് ബി എസ് കെ തങ്ങളുടെ മകൻ 16-കാരൻ സയ്യിദ് തങ്ങൾ മരണപ്പെട്ടത്. ചാലിയപ്പുറം സ്കൂളിന് സമീപത്ത് എസ് വളവ് കഴിഞ്ഞ ഉടനെയാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ സയ്യിദ് തങ്ങൾ തെറിച്ചു വീഴുകയായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് തന്നെ നമുക്ക് പറയാം. വീണ്ടും നമ്മുടെ എടവണ്ണപ്പാറ എളമര റോഡിൽ ഒരു മരണം കൂടി നമുക്കിവിടെ വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അല്പസമയം ഇതിനു മുന്നെയാണ് ഒരു ബൈക്കും ഒരു മെഡിക്കൽ ഉപകരണങ്ങളുമായി പോകുന്ന വാഹനവുമായിട്ടാണ് ആക്സിഡന്റ് എടവണ്ണപ്പാറയിൽ സ്കൂളിന് തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിന്റെ അടുത്ത് സംഭവിച്ചിട്ടുള്ളത്. തികച്ചും ദുഃഖകരമായ ഒരു വാർത്തയാണ്. വീണ്ടും 2 ദിവസം മുന്നേ നമുക്കറിയാം എടവണ്ണപ്പാറയിൽ മറ്റൊരു ആക്സിഡന്റിൽ ഒരു ചെറുപ്പക്കാരന്റെ മരണം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം വീണ്ടും എടവണ്ണപ്പാറയിൽ ഒരു മരണം ആക്സിഡന്റിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാർ മറിഞ്ഞ് ഇതേ റോഡിൽ 9 വയസ്സുള്ള മുഹമ്മദ് നജാദും മരണപ്പെട്ടത്. റോഡിന്റെ വീതി കുറവാണ് അപകട കാരണമായി നാട്ടുകാർ പറയുന്നത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സമസ്ത കേരള ജമിയത്ത് ഉലമ നേതാവും മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജമിയത്ത് ഉലമ പ്രസിഡന്റുമായ സയ്യിദ് ബി എസ് കെ തങ്ങളുടെ മകനാണ് മരിച്ച സയ്യിദ് തങ്ങൾ. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.